ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്തുമണികളിലൊക്കെ നിറയെ പൂവിടാനും ഞങ്ങൾ ചെയ്യുന്നൊരു ട്രിക്കാണ് ഇതൊക്കെ നമ്മൾ വീട്ടിലെ പത്തുമണികളാണ് ഇതിലൊക്കെ കളർ ചേഞ്ച് വരുന്നത് പരാഗണം നടന്നിട്ടാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ വിടാം ഇതിൽ ഞാൻ രണ്ട് വളം കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ കൊള്ളാ കൊള്ളാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അത് രണ്ട് പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ബി സി പൈപ്പിൽ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരുന്നു ിക്കുന്നതാണ് പത്ത് മണികളെല്ലാം അത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഞാൻ ലാസ്റ്റിൽ അതിൻ്റെ ഫോട്ടോ കാണിക്കാം അപ്പോൾ അതിൽ ഒരുപാട് പൂ ഉണ്ടായിട്ടുണ്ട് ഈ ഫ്ലവറ് ശ്രദ്ധിച്ചോ നിങ്ങൾ ഇതിലൊക്കെ പരാഗണം നടന്നിട്ടുണ്ട് കേട്ടോ പൂമ്പാറ്റയൊക്കെ വന്നിട്ട് പരാഗണം നടന്നിട്ടുണ്ട് അപ്പോൾ നല്ല രണ്ട് വ്യത്യസ്ത കളറിൽ ഇങ്ങനെ കിട്ടും അപ്പോൾ ഞാൻ പി വി സിയിൽ ജസ്റ്റ് കാണിക്കാം ഇതാണ് പി വി സി ഇതിലുള്ളതാണ് ഞാനിപ്പോൾ ഫോട്ടോ എടുത്ത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാളുണ്ടാക്കുന്നത് നോക്കാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിനായിട്ട് ഞാൻ ഇവിടെ മുട്ടുണ്ട് പായത്തുണ്ട് അതുപോലെ തന്നെ ചായപ്പൊടി ചായപ്പൊടി ഇപ്പോൾ കാണിക്കുന്നില്ല അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പഴയത്തുണ്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചായപ്പൊടി എന്ത് ചെയ്യണം ഇതിൽ പരത്തി വെക്കുക കേട്ടോ ചായ ചണ്ടിയാണ് വേണ്ടത് എന്നിട്ട് അത് നല്ല രീതിയിൽ ഉണക്കാൻ വെക്കണം ആ നേരം കൊണ്ട് നമ്മൾ നമ്മുടെ മുറ്റത്ത് നിന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗീസിലിടുക ഗീസിലിട്ടതിന് ശേഷം അത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചെടുക്കണേൽ മിക്സിയിൽ ചെയ്യാം മിക്സിയിൽ ചെയ്യാത്ത മിക്സിയിൽ വെക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഐഡിയ ആണ് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും അപ്പോൾ നല്ല രീതിയിൽ അവർ കെട്ടൊക്കെ ഇടുക കേട്ടോ ഗീസിന് എന്നതിന് ശേഷം നമ്മൾ അമ്മി ഇത് ഇതുപോലെ ഒരു കല്ല് നല്ല ഉറപ്പുള്ള ഒരു കല്ല് എടുക്കുക ഇതിപ്പോൾ നമ്മളെ അമ്മിക്ക് അമ്മിക്കല്ല് എന്ന് പറയതിന് ഇനി ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല അത് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ പൊടിയായി കിട്ടും ഇപ്പം ഇത് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ അടിച്ച് ഒരുവിധമായിട്ടുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം കാണുന്നുണ്ട് ഇപ്പോൾ ഇത് കീസിലായതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ഇല്ലായിരിക്കാം അതുകൊണ്ട് ഞാനിതൊന്ന് തുറന്ന് കാണിക്കാവേ ഈ പായത്തുകൊണ്ട് നല്ല ആ പായത്തുകൊണ്ട് നമ്മൾ അവിടെ വെച്ച പായത്തുകൊണ്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടണം കേട്ടോ ബിതാ ഇത് കണ്ടോ നല്ല രീതിയിൽ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിട്ട് വേണമെങ്കിൽ ഇത് വീണ്ടും മിക്സിയിലിട്ട് അരക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് തുറന്നിട്ടും കുറച്ച് നേരം അതാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിത് എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ ചായപ്പൊടിയും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ ഇന്നലെ വെച്ചതല്ല കേട്ടോ കാരണം ഇന്നലെ കുറച്ച് നേരം ഉള്ളായിരുന്നു ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് വീടെടുത്തത് അപ്പം പിന്നെ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ നമ്മൾ എടുത്ത് വെച്ച് അരച്ച് വെച്ചിരുന്നല്ലേ നമ്മുടെ മുട്ടത്തോണ്ട് ആ അത് വെള്ളത്തിൽ അങ്ങ് അലിഞ്ഞു പോയിട്ടോ അപ്പോൾ പിന്നെ അത് ആകർഷിച്ച കേടായി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയതാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ എല്ലാം കൂടി നമ്മൾ ഒരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല രീതിയിൽ ഉണക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ കണ്ടോ കണ്ടോ എല്ലാതും ഇട്ടിട്ടുണ്ട് ഇനി ഇതുകൂടി നമ്മൾ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഒന്ന് ഒരു എടുത്തിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാം ഓക്കെ അടിച്ചെടുക്കുമ്പോൾ വണ്ണിൻ്റെ സ്പീഡിലിട്ടാൽ മതി ഇപ്പം നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതൊന്ന് തുറന്ന് കാണിക്കാവേ കണ്ടോ നല്ല പൊടി പൊടിയായി വന്നിട്ടുണ്ട് ഇത് ഒന്ന് കറക്കിയെടുത്താൽ തന്നെ ഇതുപോലെ ആവും അപ്പം നമ്മളെ ഉണ്ടല്ലോ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് പൊടിച്ച് എടുക്കാൻ പറ്റും അതെല്ലാം വലുതാക്കുകയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും ഇനി നമ്മൾ എയർ ടൈറ്റ് ആയിട്ടില്ല ഒരു പാത്രം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പാത്രമോ കുപ്പിയോ ഏതോ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സോറി അപ്പോൾ അതിലോട്ട് നമ്മൾക്ക് ഈ ഒരു പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇത് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു കണ്ടോ നല്ല പൊടിയായി പൊടിയായെന്ന് കണ്ടോ ഇനി നമ്മൾ ഇത് ഒരു പാത്രം വെച്ച് മൂടണം കേട്ടോ അപ്പോൾ നല്ല എയർ ടൈറ്റിലായി നിൽക്കണം അല്ലെങ്കിൽ ഇതിൽ എയർ കയറിയിട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് നമ്മൾ നല്ല രീതിയിൽ മുറുക്കി മൂടണം അപ്പോൾ ഇത് ഇങ്ങനെ മൂടിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ ഇത് ഇതുപോലെ പൊടിയായിട്ട് നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പത്തുമണികൾക്കൊക്കെ അങ്ങനെ ചെയ്യാം ഇത് ഏത് ചെടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പത്ത് മണിക്ക് മാത്രമല്ല മണിക്കാണ് ഇത് കൂടുതൽ റിസൾട്ട് തരുന്നത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ലിക്വിഡ് ആയിട്ട് നോക്കാൻ നിൽക്കാം അപ്പോൾ ഒരു ടീസ്പൂണ് നമ്മൾ ഈ ഒരു പൊടി ഇടുക എന്നതിനു ശേഷം ആ ഒരു കപ്പിൽ നമ്മൾ വെള്ളം ഒഴിക്കുക ഓക്കെ നിറച്ചും വെള്ളം നമ്മളൊരു ഗ്ലാസ്സിൽ നിറച്ചും വെള്ളം ഒഴിക്കുക ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടെന്ന് ഉണ്ടോ ദേ ഇത്രത്തോളം ഉണ്ട് കേട്ടോ എന്നതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇത് കൈ ഇണങ്ങാതെ കുറച്ച് മിക്സ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലിക്വിഡ് ഫോമും മുകളിലായിട്ടും അതുപോലെ അതിൻ്റെ പൗഡർ ഫോം അടിയിലായിട്ടും നിൽക്കും ഇനി അത് നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും മിക്സ് ചെയ്തിട്ട് വേറൊരു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു വളമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നമുക്ക് റിസൾട്ട് കിട്ടുക രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ തന്നെ കിട്ടും അപ്പോൾ തന്നെ നിങ്ങളുടെ പത്തുമണി ഇതേ ഇതുപോലെ പൂവിട്ട് നിൽക്കും ഇതുപോലെ ഇടാനുള്ള ട്രിക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് സോറി ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു ഓൾ ബൈ ബായ് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും ഷുവറാണ് ഓക്കേ